Next is. Thank you, Very Reverend Dr. Shampi Thammasakchon. Our next speaker is Mr. Shunoth Matthew, who gave such a wonderful talk about the effects of social media on our lives and how it affects our society in general. Shinot Matthew LMSW is a multifaceted professional who juggles multiple roles: social media influencer, motivational speaker, and a professional social worker. Through his active online presence on Instagram, YouTube, and Facebook, Shinot tackles social issues and provides emotional support to his audience. With a master's degree in social work and economics, Shinot has a extensive experience working in india with organizations like kerala state aids control society and national rural health mission. now in the usa, he continues to make a positive impact as a social worker in psychiatric and dialysis settings. as a member of st. john's martha church, new york, she is driven by a passion to inspire and Hello. അഭിവന്യ ഏബ്രഹാംമാർ പോലോസ്കോപ്പ വന്യരായ വികാരി ജനറൽ ശ്രേഷ്ഠന്മാർ പ്രിയപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ യുവജനസഖ്യവും അല്ലാത്തതുമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം അപ്പിവന്നിയ തിരുമനസ് എൻ്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് എൻ്റെ മുഖത്ത് ഒരൽപ്പം സ്ട്രെസ്സൊക്കെ വന്നാൽ അത് വെറും വ്യാദൃച്ഛികം മാത്രമാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇന്നലെ ഒരു വില്ലൻ കഥാപാത്രത്തെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നിർത്തിയിട്ടാണ് ഞാൻ പോയത് കണ്ണിൽ ചോരയില്ലാത്ത വഷളനായ അപകടം നിറഞ്ഞതായ ഒരു വില്ലൻ കഥാപാത്രം സോഷ്യൽ മീഡിയ ആ വില്ലനെ ഒരു മനുഷ്യത്വമുള്ളവനാക്കി നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പുനരവതരിപ്പിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടേറിയ ഒരു ചലഞ്ചുമായിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് കാരണം ആ വില്ലനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കഥാപാത്രമാണ് സംഭാവു നമ്മൾ ആ വില്ലനെ കൊണ്ട് വില്ലനെ ഉപയോഗിച്ചേയും മതിയാവും അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് കൊണ്ട് മാത്രം അത് അതുമാത്രമല്ല എൻ്റെ ഇവിടുത്തെ റോള് മാർത്തോമക്കാരനായ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയതുകൊണ്ട് സോഷ്യൽ മീഡിയ എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് അതിനെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളത് കൊണ്ടാണ് എന്നിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന കർത്തവ്യം എന്നുള്ളതുകൊണ്ടും സോഷ്യൽ മീഡിയ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത് അത് വളരെ അപകടം പിടിച്ച ഒരു കാര്യം കൂടിയാണ് എഞ്ചിനീയർമാർ എത്ര പേരുണ്ട് ഇവിടെ കുറേയധികം ആൾക്കാരുണ്ട് ഈ മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഒക്കെ പഠിച്ച ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഒരു അഖന്ത എന്ന് ഞാൻ പറയുന്നില്ല ഒരു അഭിമാന പ്രശ്നമുണ്ട് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു കൂട്ടുകാരനെ ആണെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു മെഷീൻ കേടാവുകയാണെങ്കിലോ കിച്ചണിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലോ ഒക്കെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ ഒന്ന് മാറി തന്നെ അങ്ങോട്ട് മാറിയന്നെ എന്നിട്ട് ഇവർ കയറി ഈ പ്രശ്നം എന്താണെന്ന് നോക്കി അത് കണ്ടുപിടിച്ച് പറയുന്നത് അവർക്കൊരു അഭിമാനമാണ് അപ്പം ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനെപ്പറ്റി അറിയില്ല എന്നുള്ളൊരു ധാരണയും അവരുടെ മനസ്സിലുണ്ട് അത് കുറ്റം പറയുകയല്ല തെറ്റായിട്ട് പറയുകയല്ല ഫ്രഞ്ച് വിപ്ലവ വിപ്ലവകാലത്ത് ഒരു പാസ്റ്ററിനെയും ഒരു ലോയറിനെയും ഒരു എൻജിനീയറിനെയും വിപ്ലവകാരികൾ പിടിച്ച് വധശിക്ഷയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ് അപ്പോൾ ആ കാലത്ത് വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മെഷീൻ ഉപയോഗിച്ചായിരുന്നു ഗ്യൂട്ടീൻ എന്ന് പ്രൊണൗൺസ് ചെയ്യുന്ന ഒരു മെഷീനാണ് അവിടെ കാണുന്നത് അതിൽ വധശിക്ഷ നടപ്പിലാക്കിയിരുന്നത് ഈ വധശിക്ഷ നടപ്പിലാക്കാനുള്ള ആളിനെ അവിടെ കിടത്തിയിട്ട് മേളയിൽ നിന്ന് ഒരു ബ്ലേഡ് താഴോട്ട് വന്നാണ് വധശിക്ഷ നടപ്പാക്കുന്നത് അപ്പം ആദ്യം പാസ്റ്ററിനോട് ചോദിച്ചു താങ്കൾക്ക് എങ്ങനെയാണ് ഈ വധശിക്ഷ നടപ്പിലാക്കേണ്ടത് പാസ്റ്റർ പറഞ്ഞു എനിക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് കമിഴ്ന്ന് കിടന്നാൽ മതി മുകളിലേക്ക് നോക്കണ്ട കമിഴ്ന്ന് കിടന്നാൽ മതി അങ്ങനെ മരണത്തെ വരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പറഞ്ഞു ബ്ലേഡ് താഴേക്ക് വന്നു ഈ പാസ്റ്ററിൻ്റെ കഴുത്തിൽ മുട്ടുന്നതിന് തൊട്ട് മുമ്പ് ബ്ലേഡ് അവിടെ സ്റ്റോപ്പായി അപ്പോൾ വിപ്ലവകാരികൾ പറഞ്ഞു ഇദ്ദേഹം എന്തോ ദിവ്യനായിട്ടുള്ള ആളാണ് ഇതൊരു ഡിവൈൻ ആണ് അതുകൊണ്ട് നമുക്ക് ഈ പാസ്റ്ററിനെ വെറുതെ വിടാം എന്ന് പറഞ്ഞ പാസ്റ്ററിനെ വെറുതെ വിട്ടു ഇത് കണ്ടുകൊണ്ട് നിന്ന ലോയറും പറഞ്ഞു എനിക്കും കമിഴ്ന്ന് കിടന്നാൽ മതി അങ്ങനെ മരണത്തെ വരയ്ക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് ബ്ലേഡ് താഴേക്ക് വന്നു കഴുത്തിൽ മുട്ടുന്നതിന് തൊട്ട് മുമ്പ് സ്റ്റോപ്പായി താങ്കൾക്കും എന്തോ ദിവ്യത്വമുണ്ട് അതുകൊണ്ട് താങ്കളെയും വെറുതെ വിടുന്നു എന്ന് പറഞ്ഞു ഇത് കണ്ടുനിന്ന എഞ്ചിനീയർക്ക് ഈ മെഷീനിലുള്ള കൗതുകം അടക്കാൻ കഴിഞ്ഞില്ല എഞ്ചിനീയർ പറഞ്ഞു എനിക്ക് ഈ മെഷീൻ്റെ പ്രവർത്തനം കണ്ടുകൊണ്ട് മരിക്കുന്നതിനാണ് ഞാൻ താല്പര്യപ്പെടുന്നത് എനിക്ക് നേരെ കിടന്നതുകൊണ്ട് ഈ മെഷീൻ പ്രവർത്തിക്കുന്നത് കണ്ടുകൊണ്ട് മരിക്കണം എന്ന് പറഞ്ഞു ബ്ലേഡ് താഴേക്ക് വന്നു കഴുത്തിൽ മുട്ടുന്നതിന് തൊട്ടുമുമ്പ് ബ്ലേഡ് സ്റ്റോപ്പായി ആ വിപ്ലവകാരികൾ പറഞ്ഞു ഇയാൾക്കും എന്തോ ദിവ്യത്വമുണ്ട് അതുകൊണ്ട് ഇയാളെയും നമുക്ക് വെറുതെ വിട്ടേക്കാം എന്ന് പറഞ്ഞു എഞ്ചിനീയർ പറഞ്ഞു വെയിറ്റ് എ മിനറ്റ് ഇവിടെ ഒരു ചെറിയ തടിക്കഷ്ണമുണ്ട് അതിൽ വന്ന് ഈ ബ്ലേഡ് തട്ടി നിൽക്കുന്നത് കൊണ്ടാണ് ഈ മെഷീൻ പ്രവർത്തിക്കാത്തത് എന്ന് പറഞ്ഞു കൗതുകം അടക്കാൻ കഴിഞ്ഞല്ല വെറുതെ വിട്ട പാസ്റ്ററിനെയും ലോയറിനെയും വിപ്ലവകാരികൾ തിരിച്ചു നിന്ന് ഓടിച്ചിട്ട് പിടിച്ച് പിടിച്ചുകൊണ്ട് വന്ന് മൂന്നുപേരെയും ആ മെഷീൻ ഉപയോഗിച്ച് വധിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് എന്ന് പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലെ പ്രശ്നങ്ങളെപ്പറ്റി ധാരാളം അവതരിപ്പിച്ചു അതിനൊരു സൊല്യൂഷനായിട്ട് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്നുള്ളൊരു സൊല്യൂഷൻ പറയുന്ന ഒരു എഞ്ചിനീയറിൻ്റെ റോളിലേക്ക് ഞാൻ മാറുമോ എന്നൊരു ഭയവുമുണ്ട് കാരണം വളരെ ശ്രദ്ധാപൂർവം സമീപിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻസ് പലപ്പോഴും മറ്റു പല പ്രശ്നങ്ങളിലേക്കും ചാടിച്ചേക്കുമോ എന്നൊരാശങ്കയുമുണ്ട് എന്നാലും ആ ദൗത്യത്തിന് ഞാൻ മുതിരുകയാണ് നമ്മുടെ ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഇത്തരം ചലഞ്ചസുകളിൽ നിന്ന് മാറി നിന്നിട്ടില്ല കുരിശിൽ നിന്നാണ് തുടക്കം അത് കഴിഞ്ഞ് ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ കട്ടയും പടവും മടക്കി തിരിച്ചു ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് മുക്കോ പോയവരാണ് അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും റോമാ സാമ്രാജ്യത്തിൻ്റെ ക്രൂരകൃത്യങ്ങളും അനവധി രാജ്യങ്ങളിൽ ചെന്ന് അവിടുത്തെ രാജാക്കന്മാരുടെ ക്രൂരകൃത്യങ്ങളും ഒക്കെ സഹിച്ചാണ് ഒരു മഴയും കൊടുങ്കാറ്റുമൊക്കെ ഉള്ള ഒരു കാലാവസ്ഥയിൽ ഒരു വിളക്ക് അണയാതെ കൊണ്ടുപോകുന്നത് പോലെ ഈ ഫെയ്ത്ത് കടന്നു വന്നിട്ടുള്ള വഴികൾ അങ്ങനെയാണ് ഫെയ്ത്താണോ വെല്ലുവിളികൾ ഉണ്ടാക്കുന്നത് അതാ വെല്ലുവിളികളാണോ ഫെയ്ത്തിനെ ശക്തിപ്പെടുത്തുന്നത് എന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ എന്തായാലും ഇത് സമാന്തര രേഖയിൽ സഞ്ചരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒരു ഗ്രാഫ് പോലെ ചിലപ്പോൾ കൂടിയും കുറഞ്ഞുമൊക്കെ ഇരിക്കും എന്തായാലും ഇതിനെ അതിജീവിച്ച് ആ ഗ്രാഫ് ഉയരുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ വെല്ലുവിളികൾ മോഡേൺ സമയത്ത് ഫെയ്ത്ത് നേരിടുന്ന പല വെല്ലുവിളികളുണ്ട് സെക്യുലറിസം ഒരു വെല്ലുവിളിയാണ് ഡിക്ലൈൻ ഓഫ് ട്രഡീഷണൽ ക്രിസ്ത്യാനിറ്റി ഇൻ ദ വെസ്റ്റ് നമ്മളൊക്കെ സഫയുടെ മോഡലായിട്ട് കണ്ട പല സ്ഥലത്തും നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി നടന്ന ചർച്ചകളൊക്കെ അതിനെ അതിനെ ബേസ് ചെയ്താണ് അതൊക്കെ നമ്മൾ ആശങ്കയോടെ നോക്കുന്ന വെല്ലുവിളിയുണ്ട് സയൻസും ഫെയ്ത്തും തമ്മിലുള്ള ഡിബേറ്റുകൾ കുറേ കൂടി ഓപ്പണായിട്ട് ആളുകൾ സംസാരിക്കുന്നു അതൊക്കെ ഉയർത്തുന്ന വെല്ലുവിളികളുണ്ട് അതോടൊപ്പം തന്നെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ് സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റൽ ഏജ് ചലഞ്ച് എങ്ങനെയാണ് ഈ വില്ലൻ കഥാപാത്രത്തെ നമുക്കിന്ന് എടുത്തുപയോഗിക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഏതെങ്കിലും തരത്തിൽ നമുക്കിതിനെ ഉപയോഗിക്കാൻ കഴിയുമോ അതോ നമ്മളൊരവസരം പാഴാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ചോദ്യങ്ങൾ പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും ഈ സോഷ്യൽ മീഡിയയുടെ അപകടങ്ങളെപ്പറ്റി വാചാരമായി സംസാരിക്കാറുള്ള ആളാണ് പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളൊരു കാര്യം ദ റവല്യൂഷൻ ടേക്കിംഗ് പ്ലേസ് ഇൻ കമ്മ്യൂണിക്കേഷൻസ് മീഡിയ ആൻഡ് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജീസ് റെപ്രസെൻറ്റ്സ് എ ഗ്രേറ്റ് ആൻഡ് ത്രില്ലിംഗ് ചലഞ്ച്

അത് ആവറേജ് ആണ് അതിൽ കൂടുതൽ ഉപയോഗിക്കുന്നവരുണ്ട് ഒരു പക്ഷേ അതിൽ കുറച്ച് ഉപയോഗിക്കുന്നവരുണ്ട് പക്ഷേ എവിടെയാണ് നമ്മൾ കാണാത്ത ആ ഒരു പുതിയ ജനറേഷൻ എന്ന് പറയുമ്പോൾ അവരവിടെയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു വാസ്തവം അവരെ തേടി ചെല്ലേണ്ടത് ആവശ്യമാണ് ഇന്നലത്തെ ഇത് മിസ്സായവർക്ക് വേണ്ടി കടുവ കാട്ടിലാണ് എന്ന് പറഞ്ഞ് നാട്ടിലിരുന്ന് ചർച്ച നടത്തുന്നതിനേക്കാൾ നല്ലതാണ് കടുവയെ തേടി കാട്ടിലേക്ക് പോകുന്നത് അത് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാലത്തിൻ്റെ ആവശ്യകതയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഇവാഞ്ചലിസം എന്നുള്ളത് ഒരു നമ്മൾ നോക്കിക്കാണേണ്ട സീരിയസ് ആയിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഉപകാരപ്രദമാകുന്നത് എങ്ങനെയാണ് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് അതിൻ്റെ ചില പ്രത്യേകതകളാണ് നമുക്കെല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ പ്രത്യേകത മാസ് ഔട്ട്റീച്ച് എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞു പണ്ടൊക്കെ കപ്പൽ കയറിയൊക്കെ മിഷണറിമാരൊക്കെ വന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ നമ്മൾ ധാരാളം കേട്ടു ഇപ്പോൾ അത് കുറച്ചുകൂടെ യാത്ര ഈസി ആയിട്ടുണ്ട് പക്ഷേ ഇൻഫർമറ്റ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ കാലത്ത് രാജ്യങ്ങളുടെ അതിർവരമ്പുകളെ ഭേദിച്ച് നമ്മുടെ ആശയങ്ങൾ സഞ്ചരിക്കത്തക്ക ഒരു ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിൽ ഇരിക്കുകയാണ് ഇനി വരുന്ന കാലങ്ങളിൽ എനിക്ക് തോന്നുന്നില്ല ലാംഗ്വേജ് പോലും ഒരു പ്രശ്നമാകുന്നു കാരണം ഏയുടെ കാലഘട്ടത്തിൽ ലാംഗ്വേജിൻ്റെ അതിർവരമ്പുകളെയും ഭേദിച്ച് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആശയങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനുള്ള ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മുടെ മുമ്പിലിരിക്കയാണ് നിങ്ങൾ പോയി ജെറുസലേമിലും യഹൂദിയയിലും ഷമീരിയയിലും ഒക്കെ ലോകത്തിന്റെ അറ്റത്തോളം തന്നെ സാക്ഷികളാകുവിൻ എന്നൊക്കെ പറഞ്ഞത് ഇന്ന് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈസി എന്ന് ഞാൻ പറയുന്നില്ല കുറച്ച് കഴിഞ്ഞ് അതിൻ്റെ ബുദ്ധിമുട്ടുകളും പറയുന്നുണ്ട് പക്ഷേ ആ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുമ്പിൽ നിൽപ്പുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയാത്തതാണ് നോൺ ബിലീവേഴ്സിൻ്റെ അടുത്ത് നമുക്ക് ഇത് എത്തിക്കുന്നതിനുള്ള സമ്മർദ്ദങ്ങളില്ലാതെ ഒരു സജഷൻ എന്നതുപോലെ ഈ ഗോസ്പൽ എത്തിക്കുന്നതിനുള്ള ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയും അങ്ങനെ ഈ സോഷ്യൽ മീഡിയ നമ്മുടെ മുമ്പിൽ ഒരുക്കുന്നുണ്ട് എൻഗേജ് യങ്ങർ ജനറേഷൻ അതാണല്ലോ നമ്മുടെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ യങ്ങർ ജനറേഷൻ്റെ അടുത്ത് ഇതെങ്ങനെ എത്തിക്കും എന്നുള്ളത് അവരുടെ ഒരു ലെവലിലേക്ക് നമ്മൾ അത് എത്തിക്കുന്നതിന് സോഷ്യൽ മീഡിയയോട് അത്രയും നല്ല മറ്റൊരു പ്ലാറ്റ്ഫോം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടാകാം കാരണം എൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്നലെ വൈകിട്ട് ഞാനൊരു സുഹൃത്തും കൂടെ ചർച്ച ചെയ്ത പോലെ ഈ സോഷ്യൽ മീഡിയ കൾച്ചർ എന്നുള്ളതിനൊരു ഒരു റിവേഴ്സ് ഗിയർ ഉണ്ടോ ഉണ്ട് എനിക്ക് തോന്നുന്നില്ല ഇനി നമുക്കൊരു തിരിച്ചു വരവുണ്ടോ ആ സംസ്കാരത്തിൽ നിന്ന് നമുക്ക് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഒരു പക്ഷേ എൻ്റെ ഭാവവും രൂപവും മാറിയേക്കാം റോബോട്ടിക്സിൻ്റെ എ ഐമൊക്കെ ചേർന്ന് അല്ലെങ്കിൽ മെഷീൻ നമ്മുടെ കയ്യിലിരിക്കുന്ന ഡിവൈസിൻ്റെ രൂപം മാറിയേക്കാം അത് പക്ഷേ ഒരു റോബോട്ടിക്സായിട്ട് മാറിയേക്കാം അതിന് പല ഭാവങ്ങളിൽ വന്നേക്കാം പക്ഷെ ഇത് നമുക്ക് തിരിച്ച് ഒരു വരവുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് അവിടെയാണ് ഇതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ള ഒരു ചോദ്യവും അവിടെ നിൽക്കുന്നത് ഒരു ഞായറാഴ്ച ദിവസം അമ്മ ചെന്ന് മകൻ്റെ വാതിലിൽ മുട്ടുകയാണ് മോനെ ഞായറാഴ്ചയാണ് ഇന്ന് പള്ളിയിൽ പോകണം എന്ന് പറഞ്ഞു ഇപ്പോൾ മകൻ പറഞ്ഞു അമ്മ എനിക്ക് പള്ളിയിൽ പോകാൻ താല്പര്യമില്ല അതിന് ആയിട്ട് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം ഐ ഡോ ലൈക്ക് ദം ആൻഡ് ദേ ഡോണ്ട് ലൈക്ക് മീ അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല അമ്മ പറഞ്ഞു നീ പള്ളിയിൽ പോകണം എന്നുള്ളതിൻ്റെ രണ്ട് കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഒന്ന് നിനക്ക് നാൽപ്പത്തേഴ് വയസ്സായി രണ്ട് നീയാണ് ആ പള്ളിയിലെ അച്ഛൻ നീ ചെന്നെങ്കിലേ പള്ളിയിലെ കാര്യങ്ങൾ നടക്കത്തുള്ളു നമുക്ക് ഈ വില്ലനെ മാറ്റി നിർത്താം പല കാരണങ്ങൾ പറയാം പക്ഷേ നമ്മുടെ വലിയൊരു പോപ്പുലേഷൻ അതിനകത്ത് ഓൾ ഡേ ഓൾഡേ ആയിട്ട് നിൽക്കുകയാണ് അപ്പം അവിടെ നമുക്ക് ഒരു സ്ട്രാറ്റജിക്കൽ ഇന്റർവെൻഷൻ ഏതെങ്കിലും തരത്തിൽ നടത്തിയേ മതിയാവും രണ്ടാമത്തെ അടുത്തൊരു സംഗതി ട്വൻ്റി ഫോർ ബൈ സെവൻ സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് പല ആളുകൾ പല സമയത്താണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സ്പിരിച്വൽ സപ്പോർട്ട് കൊടുക്കുന്നതിന് ഈ സോഷ്യൽ മീഡിയ ഒരു നല്ല പ്ലാറ്റ്ഫോമാണ് റീച്ച് പീപ്പിൾ ഇൻ ആക്സസിബിൾ ത്രൂ ട്രഡീഷണൽ മെത്തേഡ്സ് പ്രായമുള്ളവരുടെയൊക്കെ അടുത്ത് മറ്റ് രീതികളിലൊന്നും നമുക്ക് ഔട്ട് റീച്ച് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുടെ അടുത്തും നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകതയായിട്ട് രണ്ടാമത്തേത് ഞാൻ കാണുന്നത് ഇതൊരു ഓപ്പൺ മൈക്കാണ് നമ്മുടെ കേരള ചരിത്രത്തിലൊക്കെ നോക്കിയാണെങ്കിലും ആദ്യം മുതൽക്ക് തന്നെ മുഖ്യധാരയിലേക്ക് വരിക എന്നുള്ളതിന് ഒരു പ്രത്യേക പ്രിവിലേജ്ഡ് ക്ലാസ്സിന് മാത്രം കഴിയുന്ന ഒരു സംഗതിയായിരുന്നു കഥകളി കാണുന്നതിന് ചില ആളുകൾക്ക് മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ സംസ്കൃതം പഠിക്കുന്നതിന് ചില ആളുകൾക്ക് മാത്രമേ അവസരമുണ്ടായിരുന്നുള്ളൂ പല കാരണങ്ങൾ പറഞ്ഞ് ചില ഗ്രൂപ്പുകളെയൊക്കെ ഒഴിവാക്കി നിർത്തിയിരുന്നു മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടുണ്ടായ നമ്മൾ ആദ്യത്തെ സിനിമ വിഗതകുമാരൻ അതിൽ ഒരു നായർ സ്ത്രീയുടെ അപ്പർ കാസ്റ്റ് നായർ വുമന്റെ റോള് അഭിനയിച്ചത് റോസി എന്നുള്ള ഒരു താഴ്ന്ന ജാതിയിലുള്ള ഒരു ഒരു പേഴ്സണായിരുന്നു ജെ സി ഡാനിയൽ സംവിധാനം ചെയ്തത് ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ റോസിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളൊക്കെ കേരള സിനിമാ ചരിത്രത്തിലുള്ളതാണ് അതൊരു സിനിമയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു സ്വന്തം നാട്ടിൽ നിന്ന് പോലും പാലായനം ചെയ്ത് ഓടേണ്ടി വരുന്ന ഒരവസ്ഥയായിരുന്നു അത് കഴിഞ്ഞ് വന്ന കാലങ്ങളിലൊക്കെ ഓരോ സെക്ഷനിലേക്കും ചില ആളുകൾക്ക് കയറുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് ഇന്നത് പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നു ഇങ്ങനെയൊക്കെ എല്ലാ നമ്മുടെ സമൂഹത്തിൻ്റെ എല്ലാ കോണുകളിലും നിലനിൽപ്പുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് അവസരങ്ങളെ ജനകീയമാക്കിയ ഒരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ അതൊരു ഓപ്പൺ മൈക്കാണ് നിങ്ങളുടെ കയ്യിൽ ഇന്നൊരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള ഒരു മൈക്ക് ഇല്ലെങ്കിൽ തന്നെയും നിങ്ങൾക്ക് പറയാനുള്ള ആശയങ്ങൾ നിങ്ങൾക്ക് പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് ലൈവ് സ്ട്രീമിംഗ് നടത്താനായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് പോഡ്കാസ്റ്റുകൾ തുടങ്ങുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് പ്രത്യേകിച്ചും ഒരു യുവജന സഖ്യം എന്നുള്ള നിലയിൽ ബ്ലോഗുകളും വ്ളോഗുകളും നടത്തുന്നതിനുള്ള സാഹചര്യങ്ങളാണ് ക്രിസ്ത്യൻ യുവാഞ്ചലിസം മേഖലയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ധാരാളം ബ്ലോഗുകളും ബ്ലോഗുകളും ഒക്കെ നടത്തി വിജയിച്ച ധാരാളം ഉദാഹരണങ്ങൾ ഈ രാജ്യങ്ങളിൽ നിലനിൽപ്പുണ്ട് മറ്റ് സ്ഥലങ്ങളിലുണ്ട് അത് എത്രത്തോളം നമുക്ക് ഉപയോഗിക്കാം പ്രത്യേകിച്ചും യുവജന സഖ്യം എന്നുള്ള നിലയിൽ നമുക്ക് ഉപയോഗിക്കാം എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ് ഓൺലൈൻ ഫോറങ്ങൾ നടത്തുന്നതിനുള്ള സാഹചര്യം സോഷ്യൽ മീഡിയ ഒരുക്കുന്നുണ്ട് ഓഡിയൻസിനെ ടാർജറ്റ് ചെയ്യുന്നതിനുള്ള പ്രത്യേക ടെക്നോളജികളുമുണ്ട് ഈ പറയുന്ന പോലെ അൺചാർച്ചഡ് ഇൻഡിവിജ്വൽ ഇവർ നമ്മളെ എന്നെയൊന്നും നിലത്ത് നിർത്തിയിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ എന്നൊക്കെ പറയുന്ന പോലെ ഇവർ യുവജന സഖ്യത്തിൽ ഒന്ന് വന്നിട്ട് വേണ്ടേ നമുക്കിവർ എടുത്തൊന്നും ഉപയോഗിക്കുന്നതിനും പ്രോഗ്രാമുകളൊക്കെ പ്ലാൻ ചെയ്യുന്നതിനും വരാത്തവരെ നമ്മൾ എങ്ങനെയാണ് ഔട്ട് റീച്ച് ചെയ്യുന്നത് അവരിലേക്ക് റീച്ച് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായിട്ട് സോഷ്യൽ മീഡിയ ഉണ്ട് ഒരു ജീവിതത്തിൻ്റെ പീപ്പിൾ സ്ട്രഗിൾ വിത്ത് സ്പെസിഫിക് ഇഷ്യൂസ് ഒരു പ്രത്യേക ഒരു സമ്മർദ്ദ ഘട്ടത്തിൽ ഒരു ജീവിതത്തിൻ്റെ ക്രൈസിസിലാകുന്ന ഒരു ടീനേജറിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഫോർച്ചുനേറ്റ്ലി ആണോ അൺഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി എന്ന് തന്നെ പറയാൻ കഴിയും അവർ ഒരു സ്പിരിച്വൽ സ്പീക്കിങ്ങിലേക്ക് വരുന്നതിന് പകരം അവർ കൂടുതൽ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് ഇൻവോൾവ് ഇൻവോൾവാകുകയും ഈ റീൽസുകളിലൂടെ സ്ട്രോൾ ചെയ്തു പോവുകയും ഒക്കെയാണ് എന്നെ യാഥാർത്ഥ്യം അത് ശരിയായിരിക്കാം അല്ലായിരിക്കാം അതിനകത്ത് തർക്കങ്ങളൊന്നുമില്ല ആ ഒരു പ്രത്യേക ഘട്ടത്തിൽ അവരിലേക്ക് ഔട്ട് റീച്ച് ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നതിനകത്ത് യാതൊരു സംശയമില്ല പ്രത്യേക ഡെമോഗ്രാഫിക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ സീനിയേഴ്സായിട്ടുള്ള ആളുകളുടെ അടുത്ത് പള്ളിയിൽ വരാൻ പറ്റാത്ത ആളുകളുടെ അടുത്തൊക്കെ ഔട്ട്റീച്ച് ചെയ്യുന്നതിന് സോഷ്യൽ മീഡിയ ഉപകാരപ്പെടും അതിനുള്ള ഇൻ്റർവെൻഷൻ ടെക്നിക്കുകളുണ്ട് ചില കീവേഡുകളൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട് നിങ്ങൾ സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസറായതുകൊണ്ട് സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോയി അതിൻ്റെ ടെക്നിക്കുകൾ എന്തൊക്കെയാണ് എന്ന് പറയുന്നത് അതിന് ചില കീവേഡുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഹാഷ്ടാഗ് ക്യാമ്പയിൻസുകളിലൂടെ നമുക്ക് എത്തിച്ചേരാൻ പറ്റും ഹാഷ്ടാഗ് ക്യാമ്പയിൻസുകളൊക്കെ വളരെ സക്സസ് സക്സസ്സായിട്ടുള്ള ഹാഷ്ടാഗ് ക്യാമ്പയിനുകൾ സോഷ്യൽ റിഫോംസിൻ്റെ കാര്യത്തിൽ മൈൽ ഒരു ഐസ് ബക്കറ്റ് ചലഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു ഒരു ചലഞ്ചൊക്കെ സർക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും അതേപോലെ മീ ടു ക്യാമ്പയിനും ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയാണ് ഈ പല സോഷ്യൽ റിഫോംസുകളും സോഷ്യൽ വർക്കേഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത് അതൊക്കെ വളരെ ഈസി ഈസിയായിട്ട് മറ്റുള്ളവരിലേക്ക് ആക്കാൻ പറ്റിയത് എത്തിക്കാൻ കഴിഞ്ഞത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ള ഈ പ്ലാറ്റ്ഫോമുകളിലൂടെയാണ് ഇന്നലെ നമ്മൾ കണ്ട ഈ വില്ലൻ കഥാപാത്രത്തിലൂടെയാണ് ഇൻഫ്ലുവൻസർ പാർട്ട്ണർഷിപ്പ് കൊളാബറേഷൻ ഏറ്റവും അധികം നടക്കും ഫിസിക്കൽ പ്രസൻസ് ഇല്ലാതെ മറ്റൊരു സ്ഥലത്ത് പോകാതെ മറ്റ് ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസേഴ്സുമായിട്ടൊക്കെ ഒക്കെ നടത്തുന്നതിനുള്ള സാഹചര്യമുണ്ട് പ്രൊമോഷൻ നമുക്ക് മീഡിയ പ്ലാറ്റ്ഫോം വഴി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രൊമോഷൻ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഒരു പേഴ്സണൽ ഡയറക്റ്റ് മെസ്സേജും കമൻ്റുകളിലൂടെ നമ്മുടെ ഫോളോവേഴ്സുമായിട്ട് ഒരു പേഴ്സണൽ കോൺവെർസേഷൻ നടത്തുന്നതിന് ഏറ്റവും നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സോഷ്യൽ മീഡിയ ഗ്രൂപ്പ് ഔട്ട്റീച്ച് ഉണ്ട് ഓൺലൈൻ ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത് അതുവഴി മെസ്സേജുകൾ എത്തിക്കുന്നതിനുള്ള വളരെ നല്ല സാഹചര്യങ്ങളുമൊക്കെ ഈ സോഷ്യൽ മീഡിയ പ്രദാനം ചെയ്യുന്നുണ്ട് ഞാൻ ഇതിൻ്റെ നല്ല കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത് കമ്മ്യൂണിറ്റി ബിൽഡിങ്ങിനെ സഹായിക്കുന്നുണ്ട് ഒരു വൈഡർ ഓഡിയൻസിനടുത്ത് നമുക്ക് പെട്ടെന്ന് റീച്ച് റീച്ചാകാൻ പറ്റും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഗുണം എന്ന് പറയുന്നത് നമ്മൾ സോഷ്യൽ മീഡിയ ടേംസിൽ ഇതിനെ വൈറലാകുക എന്ന് പറയും വൈറലാകുന്നതിന് പോസിറ്റീവായും നെഗറ്റീവായും വൈറലാകാം നെഗറ്റീവായിട്ടുള്ള വൈറലാണ് നിങ്ങൾ കൂടുതൽ കണ്ടിട്ടുള്ളത് കൊണ്ട് ഈ വില്ലൻ്റെ ഒരു വില്ലൻ സൈഡ് മാത്രമാണ് നമ്മൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ നല്ല ഉണ്ടെങ്കിൽ അത് ഇന്ന് ആളുകളിൽ അടുത്തേക്ക് എത്തുന്നതിന് വൈറലാകുന്നതിന് സോഷ്യൽ മീഡിയ സഹായിക്കും എന്നുള്ളത് അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ് കമ്മ്യൂണിറ്റി എൻഗേജ്മെൻ്റ് പിന്നെ ഗുഡ് ന്യൂസ് ഷെയർ ചെയ്യുന്നതിനൊക്കെ സോഷ്യൽ മീഡിയ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആകുന്നത് അവിടെയാണ് കണ്ടന്റ് ക്രിയേഷൻ എന്നുള്ള ഒരു കല അവിടെ നിലനിൽക്കുന്നത് സോഷ്യൽ മീഡിയ നിലനിൽക്കുന്നതിന് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങൾ ഏത് ഫാമിലിയിലാണെന്നോ അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ എത്ര വിദ്യാഭ്യാസം വിദ്യാഭ്യാസമുണ്ടെന്നോ എന്ന് പോലും അവിടെ പ്രധാനമില്ല എന്താണ് നിങ്ങളുടെ കണ്ടൻറ്റ് അതിനെന്തെങ്കിലും പുതുമയുണ്ടോ എന്നുള്ളത് മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ പ്രധാനപ്പെട്ടത് അതുതന്നെയാണ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയ ചലഞ്ചും എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ മറ്റൊരു കാര്യം ഏറ്റവും കൺസിസ്റ്റൻറ്റായിട്ട് തുടർച്ചയായിട്ട് നമുക്ക് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു ചലഞ്ച് കാരണം അതിൻ്റെ അത്ഭുതം അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു തരത്തിലാണ് ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർ കാണുന്ന ഫീഡിൽ നിന്ന് നമ്മൾ മാറിപ്പോവുകയും മറ്റുള്ളവർ ആ ഫീഡിലേക്ക് വന്ന് കയറുകയും ചെയ്യും ഇതൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് ഔട്ട്റീച്ച് ചെയ്യുന്നതിൽ ഒരു സോഷ്യൽ മീഡിയ പേഴ്സൺ എന്നുള്ള രീതിയിൽ ഞാൻ നേരിടുന്ന ചലഞ്ച് ഞാൻ ഷെയർ ചെയ്യുകയാണ് നമ്മൾ ഒരു ഡിജിറ്റൽ ഇവാഞ്ചലിസം എന്നുള്ള രീതിയിലും നമ്മൾ അതിനെ അഭിമുഖീകരിക്കുന്നുണ്ട് പക്ഷേ നമ്മൾ നേരിടേണ്ടി വരുന്ന ചലഞ്ചുകളും ഇതൊക്കെയാണ് ദെൻ സ്റ്റാൻഡിങ് ഔട്ട് ഇൻ എ ക്രൗഡഡ് ഓൺലൈൻ സ്പേസ് വിവരങ്ങളുടെ കുത്തൊഴുക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ടു മച്ച് ഇൻഫർമേഷൻ ആണ് നമ്മൾ ഇന്നലെ അത് ചർച്ച ചെയ്തതാണ് ഇൻഫർമേഷൻ്റെ കുറവല്ല എന്ന് ഓരോ വിഷയത്തെ പറ്റിയും ടു മച്ച് ഇൻഫർമേഷൻ കടന്നു കയറുന്നതിനിടയ്ക്ക് എങ്ങനെയാണ് നമ്മുടെ ഒരു വിശ്വാസവും നമ്മുടെ കാര്യങ്ങളും അവിടെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് നിലനിർത്താൻ കഴിയുന്നത് അതിനെപ്പറ്റി സംസാരിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഒരു ചലഞ്ചാണ് പിന്നെ ഇന്നലെയൊക്കെ പല ചർച്ചകളിലും വന്ന് റിലവൻസ് റിലവൻസ് ഇല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ടീനേജേഴ്സിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഒരു ചലഞ്ചിങ്ങായിട്ട് പറയുന്നത് എന്താണ് ഇതിൻ്റെ റിലവൻസ് എന്നുള്ളൊരു ചോദ്യം അതും സോഷ്യൽ മീഡിയയിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ക്വാളിറ്റി കണ്ടോറുണ്ട് ഒരു വാക്ക് സോഷ്യൽ മീഡിയയിൽ മാറിപ്പോയാൽ മതി ആക്യുറസിയും ഫാക്ട് ചെക്കിങ്ങും നല്ല രീതിയിൽ നടത്തില്ലെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ കൈവിട്ട ആയുധവും വാവിട്ട വാക്കും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്ന എനിക്ക് എനിക്കൊന്ന് സോഷ്യൽ മീഡിയയിലായിരിക്കും ഏറ്റവും അനർത്ഥമായിട്ടുള്ളത് ഒരു വാക്ക് മതി നമ്മൾ പിന്നെ ഇത് ഡിലീറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം കാരണം അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സർക്കുലേറ്റ് ചെയ്തു പോകും അപ്പോൾ അത് ആ കാര്യത്തിൽ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇടപെടലുണ്ടെങ്കിൽ ഫാക്ട് ചെക്കിങ് നല്ലവണ്ണം നടത്തിയെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഓഫ് കോഴ്സ് വിഷ്വൽ അപ്പീൽ എൻഗേജിംഗ് ആയിട്ടുള്ള വിഷ്വലും ബിളും ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സ്ഥാനം നേടിയെടുക്കാൻ പറ്റത്തുള്ളൂ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടാണ് നിങ്ങൾ ഒരു ഡിജിറ്റൽ ഇവാഞ്ചലിസത്തിൽ അല്ലെങ്കിൽ യുവജന സഖ്യമായിട്ടോ പേഴ്സണൽ ഇവാഞ്ചലിസമായിട്ടോ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതിന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള നിലയിൽ ഓതൻറ്റിസിറ്റി അത്യാവശ്യമാണ് ജെന്യുവിൻ കണ്ടൻ്റുകളായിരിക്കും ട്രൂ ആയിരിക്കണം കള്ളം പറഞ്ഞ് നിൽക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് ഒന്നോ രണ്ടോ കണ്ടൻ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടല്ലാത്ത കാര്യങ്ങൾ കോപ്പി അടിച്ച് പറയാൻ കഴിയും പക്ഷേ ഒരു നാലാമത്തെ അഞ്ചാമത്തെ കണ്ടൻറ്റ് മുതൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് കാണുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും ഈ കൺസിസ്റ്റൻ്റായിട്ട് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു കുഴപ്പമാണ് ജെനുവിറ്റി ഉണ്ടായിരിക്കണം പിന്നെ ട്രെൻഡ്സ് ഏതൊക്കെയാണെന്ന് ഓഡിയൻസിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയാണെന്നും തിരിച്ചറിയാൻ കഴിയണം ഒരുപക്ഷെ ഒരു ഫിസിക്കൽ എൻവയോൺമെൻറ്റിൽ നമ്മൾ കാണുന്ന ഓഡിയൻസിനേക്കാൾ വ്യത്യസ്തമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്ന ഓഡിയൻസ് അവിടുത്തെ ട്രെൻഡുകൾ എന്തൊക്കെയാണ് അവരുടെ എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയാണ് അത് മനസ്സിലാക്കുന്നതിന് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് രീതിയിൽ നമ്മൾ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ താഴോട്ട് പോകുന്നത് നമുക്ക് തന്നെ കാണാൻ സാധിക്കും പിന്നെ മെൻറ്റൽ ഹെൽത്ത് ഒരു പ്രശ്നമാണ് മാനേജിങ് സ്ട്രെസ്സ് ആങ്സൈറ്റി ആൻഡ് ക്രിറ്റിസിസം വിമർശനങ്ങളെ എങ്ങനെ നേരിടുന്നു എന്നുള്ളത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാളുടെ എത്രത്തോളം ഉണ്ട് എന്ന് അളക്കുന്നതിനുള്ളൊരു വിമർശനം കൊണ്ട് നമ്മൾ പണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറുന്ന കാര്യം പറഞ്ഞ പോലെയാണ് വലതുകാൽ വെച്ച് കയറിയാലും ഇടത് വെച്ച് കയറിയാലും കുറ്റമാണ് ഏതൊരു കണ്ടൻറ്റ് എന്തു പറഞ്ഞെന്ന് പറഞ്ഞാലും അതിനകത്ത് ഉണ്ടാകും അതിനെ മച്ചുറിറ്റിയോടെ നേരിടാൻ കഴിയുമോ എന്നുള്ളതും ഒരു ഇൻഫ്ലുവൻസർക്കുള്ള ഒരു ക്വാളിറ്റിയുടെ ആവശ്യമാണ് കോൺസ്റ്റൻ്റ് പ്രൊഡ്യൂസിങ് കണ്ടന്റ് മെയിൻറ്റൈനിങ് എ പ്രസൻസ് അതുണ്ടാക്കുന്ന ഒരു ബേൺ ഔട്ട് എന്നൊരു ഇഷ്യൂ ഉണ്ട് സെൽഫ് ഡൗട്ട് പല സമയങ്ങളിലേക്കും കടന്നു വന്നേക്കാം ഇത് നമ്മുടെ മേഖലയാണോ ഞാൻ ചെയ്യുന്നത് ശരിയാണോ ഇങ്ങനെയൊക്കെ ആണോ ചെയ്യേണ്ടത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് കരുതും ഇത്തരത്തിലുള്ള കാര്യങ്ങളുമൊക്കെ ഇതിനകത്തോട്ട് കടന്നു വന്നേക്കാം ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തുകയാണ് കാരണം ഓണസദ്യ വിളമ്പ് വെച്ചിട്ട് സോഷ്യൽ മീഡിയയുടെ ഓപ്പർച്യൂണിറ്റീസ് പ്രസംഗിക്കുന്നതിൽ അർത്ഥമില്ല ഓണസദ്യതയുടെ സാധ്യതകൾ വൈവിധ്യങ്ങളെപ്പറ്റി ആയിരുന്നു ഞാൻ സംസാരിക്കേണ്ടത് അതില്ലാത്തത് കൊണ്ട് ഒന്ന് ഓടിച്ചിട്ട് പറഞ്ഞ് ആ വില്ലനിലെ നമുക്ക് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്ന് മാത്രം ആണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിലെ ഏറ്റവും വലിയ ചലഞ്ച് സ്പിരിച്വൽ ചലഞ്ച് ഫോർ ക്രിസ്ത്യൻ ഇൻഫ്ലുവൻസേഴ്സിനുള്ളതാണ് അത് ഒരു വല്ലാത്ത ചലഞ്ചാണ് സ്റ്റേയിങ് ഫോക്കസ്ഡ് ഓൺ ദ ഗോസ്പൽ ഇൻ ദ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ മാനദണ്ഡങ്ങളെയും വെച്ച് നോക്കുന്നുണ്ടേ അത് ഒരു നാരോ റോഡാണ് അതൊരു വിശാലമായിട്ടുള്ള വഴിയല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് നിൽക്കാൻ കഴിയുമ്പോൾ ഒരു സൈഡിൽ കൂടി ഈ ഗോസ്പലിനെ നമ്മൾ കൈവിടേണ്ട സാഹചര്യങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് വളരെ ഒരു ചലഞ്ചാണ് സെക്കൻഡ് അവോയ്ഡിങ് സെൽഫ് പ്രൊമോഷൻ സ്പിരിച്വൽ ചലഞ്ചസിനകത്ത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നുണ്ട് സെൽഫ് പ്രൊമോഷൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അതൊക്കെയാണ് അതിനകത്ത് കാരണം എന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതിൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആയിട്ട് എല്ലാവരും പറയുന്നത് എൻ്റെ മലയാളമാണ് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾ മലയാളം പറയുന്നുണ്ട് എന്ന് പറഞ്ഞു നമ്മുടെ സഭയിൽ മലയാളം സംസാരിക്കാൻ ആളില്ലാത്തതാണ് അല്ലെങ്കിൽ നമ്മുടെ പ്രഗത്ഭന്മാരായിട്ടുള്ള അച്ഛന്മാരില്ലാത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഒരു രണ്ടാഴ്ച മുമ്പ് ഷിക്കാഗോ മാർത്തോമ ചർച്ചിൽ ഞാൻ ചെന്ന് അവിടെ ചെന്ന് അച്ഛൻ്റെ മലയാളം കേട്ടപ്പോൾ ഞാൻ പറഞ്ഞത് ദൈവമേ കടുവയെ പിടിച്ച കിടുവയോ അപ്പം അതൊക്കെ ആണെങ്കിലും ഈ സെൽഫ് പ്രൊമോഷൻ ഒരു സ്പിരിച്വൽ വേയിൽ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്ന സമയത്ത് ശിക്കാഗോ മാർദക്ക് അംഗങ്ങൾ വിടിരുപ്പുണ്ട് എല്ലാവരോടുമുള്ള സ്നേഹം അറിയിക്കുന്നു നമ്മൾ ഇടപെടുന്നുണ്ടേ ഈ സെൽഫ് പ്രൊമോഷനൊക്കെ നമുക്ക് പറ്റില്ല എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ ഹ്യൂമിലിറ്റി കീപ്പ് ചെയ്യണം എന്താ അവൻ്റെ ജാട സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അത് പല സമയങ്ങളിലും പറ്റുന്നുള്ളതാണ് നമ്മുടെ ഫേസ് തിരിച്ചറിയുന്ന ആ സ്റ്റേജിലേക്ക് കടന്നു വരുന്നു പല സ്ഥലങ്ങളിലും നമുക്ക് പോകാൻ പറ്റില്ല പോകേണ്ടാത്ത സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ നിന്നേ പറ്റൂ ചില സ്ഥലങ്ങളിലൊന്നും നമുക്ക് ചെല്ലാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഉള്ള ഒരു സ്റ്റാൻഡേർഡും ഒക്കെ കീപ്പ് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട് സ്പിരിച്വൽ ചലഞ്ചസിനകത്ത് വരുന്നു ഒരു ഒരു ഡിജിറ്റൽ ഇവാഞ്ചലിസം എന്നുള്ള ലെവലിൽ വരുന്നു നിങ്ങൾക്കതിനൊക്കെ കഴിയും എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കതിനു ചെയ്യാൻ സാധിക്കുകയുള്ളൂ പിന്നെ ഹാൻഡിലിംഗ് ക്രിറ്റിസിസം ഫെലോ ബിലോവേഴ്സ് ബാലൻസിങ് മിനിസ്ട്രി ആൻഡ് ബിസിനസ് മണി മണിയുടെ വിളി വന്നാൽ മണി എന്നുള്ള പേരല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ പണത്തിൻ്റെ വിളി വരുന്നൊന്നെ അവിടെ ബിസിനസ്സാണോ മിനിസ്ട്രി ആണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് അത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ള പല ഓൺലൈൻ വഴി മിനിസ്ട്രി ചെയ്യുന്നവരെ പറ്റിയും ൊക്കെ അവരുടെയൊക്കെ ഉള്ള മെയിനായിട്ടുള്ള ക്രിറ്റിസിസം ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് മിനിസ്ട്രി ആണോ മിനിസ്ട്രിയാണോ ബിസിനസ്സാണോ എന്നുള്ളൊരു ഘട്ടം വരുന്നതന്നെ അതിന് ഏതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം ഇതൊക്കെയാണ് ഒരു സ്പിരിച്വൽ ഡിജിറ്റൽ ഇവാഞ്ചലിസം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത് എനിക്കറിയാം ഞാൻ വളരെ പെട്ടെന്നാണ് പോയത് കാരണം ഇന്നലെയുള്ള ചലഞ്ചുകൾ നമ്മൾ വളരെ അധികം വ്യാപകമായി കേൾക്കുന്നതാണ് നമ്മളെ ചർച്ചുകളിലൊക്കെ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയുടെ ആദ്യ കാലഘട്ടത്തിൽ ഇതാണ് അന്ത്യസാത്താൻ്റെ വരവ് എന്നൊക്കെ പ്രകീർത്തിച്ചു കൊണ്ടുള്ള ചില പല തടസ്സങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് ഇന്നും ഇത് നമ്മൾ തുടർച്ചയായിട്ട് കേൾക്കുന്നുണ്ട് പക്ഷേ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ഇതൊക്കെ സാധ്യതകളാണ് സാധ്യതകൾ മാത്രമാണ് ശരിയായ രീതിയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ സാധ്യതകളാണ് അത് ഞാൻ ഒന്ന് എടുത്തു കാണിച്ചേ ഉള്ളൂ സെക്കൻഡ് സെഷനകത്ത് ഇതിനെപ്പറ്റിയുള്ള ചർച്ചകളുണ്ടാകണം എങ്ങനെ ഇത് ഉപയോഗിക്കാം എന്നതിനെ പറ്റിയുള്ള ചർച്ചകൾ ഉണ്ടാകണം ഇത്രയും മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സെക്കൻഡ് സെഷൻ നിർത്തുകയാണ് വളരെ നന്ദിയുണ്ട് ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിന് അവിടെ ഇരുന്ന സമയത്ത് ബിഷപ്പിൻ്റെയൊക്കെ അടുത്തിരുന്ന സമയത്ത് എന്താണ് എൻ്റെ ഒരു റെലവൻസ് എന്നതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുകയായിരുന്നു ഇവിടെ അവിടെ റലവൻസ് എന്ന് പറയുന്നത് ഈ സോഷ്യൽ മീഡിയ എന്നുള്ളൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിൽ മാർത്തോമക്കാരനും കൂടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നേരായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ആവശ്യകതയാണ് അതിൻ്റെ ദോഷങ്ങളുണ്ട് ദോഷവശങ്ങളുണ്ട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് പലപ്പോഴും ഇതൊരു ഡബിൾ എഡ്ജ് സോഡാണ് പക്ഷെ സ്റ്റിൽ ഈ വില്ലനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ല കാരണം ഇതിങ്ങനെ ഒരു വൈഡായിട്ടിങ്ങനെ നമ്മുടെ ആളുകളുടെ ഇടയിൽ വളർന്നിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള മാർഗം അത്രയും പറഞ്ഞുകൊണ്ട് എന്നെ ഈ രണ്ട് സെഷനുള്ള അവസരം നൽകി തന്ന തിരുമനസിനോടും യു എൻ എല്ലാ ഭാരവാഹികളോടും എല്ലാവരോടുമുള്ള എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്തെങ്കിലും ഇതിനെപ്പറ്റി ഒരു എനിക്കൊന്ന് ഞാനിന്ന് പറഞ്ഞ പോലെ തന്നെ ട്രെൻഡുകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമുണ്ട് ഇപ്പം ഓരോ ഇപ്പം അമേരിക്കയിലാണെങ്കിലും നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇവരുടെ ഇടയിൽ പ്രത്യേകമായിട്ട് വരുന്ന ചില ട്രെൻഡുകളുണ്ട് എല്ലാവരും അടിച്ചു വാ എന്നുള്ള ഒരു ടാഗ് ലൈനുകളും ചില ട്രെൻഡുകളുമൊക്കെ ഇവരുപയോഗിക്കുന്നത് ഇത് പറയുന്നത് എനിക്ക് എനിക്കറിയാം മനസ്സിലായി ഇവിടെ ഇവിടെ ഇരിക്കുന്ന ഒരു നാൽപ്പത്തഞ്ച് ശതമാനം ആളുകൾക്ക് അത് എന്താണെന്ന് പോലും മനസ്സിലായില്ല പക്ഷെ മീഡിയയിലൊക്കെ ടീനേജേഴ്സിന് ഇടയിലുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ വരുന്ന കാര്യങ്ങളാണ് അതുപോലെ കൺവിൻസിംഗ് സ്റ്റാർ ഞാൻ പോലീസിനൂടെ പോകാം നിങ്ങൾ വക്കീലിനെ വിളിച്ചോണ്ട് പോകാം അത് എത്ര പേർക്ക് മനസ്സിലായി മനസ്സിലായവരുണ്ട് മനസ്സിലായവരുണ്ട് കൺവിൻസിങ് സ്റ്റാർ എന്നുള്ള രീതി ഇങ്ങനെ ഈ ട്രെൻഡുകൾ ഇങ്ങനെ മാറി വരികയാണ് ഈ ട്രെൻഡുകൾ ഇങ്ങനെ മാറി വരുന്നതനുസരിച്ച് നമുക്ക് സംഭവം ഒരു ഏജ് കഴിഞ്ഞാൽ ഇതുമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച് സോഷ്യൽ മീഡിയയിൽ ഞാനും അല്ലെങ്കിൽ എൻ്റെ ഏജിലൊക്കെ ഇറങ്ങുന്ന ഇറങ്ങുന്നവരും ഒക്കെ നേരിടുന്ന ഒരു ചലഞ്ചാണ് കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ച കൂട്ടത്തിൽ എല്ലാവരും പറഞ്ഞു ഫേസ്ബുക്ക് ഓക്കെയാണ് യൂട്യൂബോ ഒക്കെയാണ് പക്ഷെ ഇൻസ്റ്റാഗ്രാം ഒരു രക്ഷയില്ല അതെന്താണ് അവിടെ നടക്കുന്നത് പോലും നമുക്ക് കയറി മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് പലരും പറഞ്ഞു ഇൻസ്റ്റാഗ്രാം കഴിഞ്ഞ അടുത്ത പ്ലാറ്റ്ഫോമോ ഫേസ്ബുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വയസ്സാകുന്ന അനുസരിച്ച് ഫേസ്ബുക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് മറ്റു പല പ്ലാറ്റ്ഫോമുകളും ഫീൽഡ് ഔട്ട് ആകാൻ പോവുകയാണ് ഫീൽഡ് ഔട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ യുവജന സഖ്യം യുവജനങ്ങൾക്ക് വേണ്ടി ഉള്ളതായതുകൊണ്ട് നമുക്ക് മറ്റ് ഗത്യന്തരമില്ല ഈ പുതിയ ട്രെൻഡിനനുസരിച്ച് പുതിയ ട്രെൻഡുകൾക്ക് അനുസരിച്ച് അവരിലേക്ക് റീച്ച് ഔട്ട് ആകുന്നതിന് ഇതിനെപ്പറ്റി അപ്ഡേറ്റ് ആകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് അവരുടെ അടുത്ത് അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവരോട് സംസാരിക്കുന്ന ഇപ്പം ടെക്സ്റ്റ് ചെയ്യുന്നത് തന്നെ എൽ ഒ എൽ എ എസ് എ പി ഈ ടെക്സ്റ്റിംഗ് ലാംഗ്വേജുകളിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു ടീനേജറായിട്ടുള്ള ഒരാളുടെ അടുത്ത് ടെക്സ്റ്റ് ചെയ്യാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പേടിയാണ് ഇതിനകത്ത് വരുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് ഈ ഓരോ ആഴ്ചയിൽ ഇവർ പുതിയ സംഗതികൾ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ പറഞ്ഞൊരു വാചകമാണ് നാട്ടിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ് തിരുമനസ്സൊക്കെ ഇവിടെ ഇരിക്കുന്നോണ്ട് എനിക്ക് പറയുന്നതിനൊരു സ്വല്പം മടിയുണ്ട് ഫേസ്ബുക്കിലൊക്കെ ഉള്ളവരെ അമ്മാവന്മാരെ എന്നുള്ളതെന്ന് മാറ്റി ഈ വൈബ് ശരിയല്ല എന്നാണ് പറയുന്നത് ഇച്ചിരി പ്രായമുള്ളവരെ ഒന്നും വൈബ് ശരിയല്ല അതുകൊണ്ട് സംസാരിക്കാൻ മടിയാണ് സംസാരിക്കാൻ അവർക്ക് താല്പര്യമില്ല തന്തവൈബ് എന്നുള്ളൊരു വേടാണ് ഉപയോഗിക്കുന്നത് ഇവരുടെ വൈബ് അങ്ങോട്ട് ശരിയാവുന്നില്ല നമ്മുടെ ഒരു ലെവലിലോട്ട് വരുന്നില്ല എന്നാണ് അവർ പറയുന്നത് തള്ളവൈബ് കൊണ്ട് കേട്ടോ അവർക്ക് നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ആയി നിൽക്കുക പ്രത്യേകം യു എൻ സഖ്യത്തിലെ സീനിയേഴ്സ് ആയിട്ടുള്ള ആളുകള് സീനിയർ ആയിട്ടുള്ള ഒരാൾ വരുമ്പോ അവരടുത്ത് സംസാരിക്കുന്ന തന്നെ എത്രയും അവരുടെ രീതിയിൽ തന്നെ സംസാരിക്കുമ്പോഴായിരിക്കും ആ ഇവൻ ഇച്ചിരി വൈബുള്ള ആളാണ് അതിനെ അതിന് ചില ടെക്നിക്കലുകളാണ് ഞാൻ പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ചില നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്ന ചില ടൈറ്റിലുകളുണ്ട് ഹാഷ്ടാഗുകളുണ്ട് ചില കീ വേഡുകൾ നമ്മൾ അതിനകത്ത് ഉപയോഗിക്കും അതനുസരിച്ചാണ് ഈ അൽഗോരിതം ഇത് ഡിറ്റക്റ്റ് ചെയ്തിട്ട് ഇത് ഏത് പോപ്പുലേഷന് വേണ്ടിയാണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്തിട്ട് അവരിലേക്കത് എത്തിക്കുന്നത് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ആക്യുറസി ഒന്നുമില്ല ഒരു വീഡിയോ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനൊക്കെ കൂടുതൽ വൈറലായി കഴിഞ്ഞാൽ ഇത് ജനറൽ പബ്ലിക്കിലേക്കും പോകും പക്ഷേ ഈ സ്പെസിഫിക് പോപ്പുലേഷന് വേണ്ടിയാണെങ്കിൽ നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്ത് ഈ വീഡിയോ ചെയ്യാൻ പറ്റും അവരിലേക്ക് എത്തിക്കാൻ പറ്റും ഈ പറയുന്ന മോണിറ്ററി വൈസ് ഇത് ബിസിനസിൻ്റെ ഒരു ഭാഗമാണ് എല്ലാ മീഡിയയിലും ഉള്ളതുപോലെ തന്നെ സോഷ്യൽ മീഡിയായാലും നമ്മൾ ചിലവാക്കുന്ന സമയത്തിന് നമ്മൾ അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്തിന് അതിനുള്ള ഒരു ചെറിയ റിട്ടേൺ ആവശ്യമാണ് അതിമുഖത്തിൽ പോകാതിരുന്ന് കഴിഞ്ഞാൽ അതിൽ കുഴപ്പമില്ല എന്നുള്ള ഒരു പക്ഷക്കാരനാണ് ഞാൻ നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് പക്ഷേ ഈ പറഞ്ഞത് ഞാൻ കേട്ട ചോദ്യം ആണെങ്കിൽ ഒരു സ്പെസിഫിക് പോപ്പുലേഷനെ മാത്രം ടാർഗറ്റ് ചെയ്ത് നമുക്ക് ഇറക്കാൻ പറ്റും പക്ഷെ അത് ചലഞ്ചിങ് ആണ് കാരണം ഈ ടീനേജുകാർക്ക് മാത്രമുള്ള യൂട്യൂബ് ചാനലുകളുണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഒരാൾ കമ്പ്യൂട്ടർ ഗെയിം കളിക്കുന്നത് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് അത് ടി വിക്ക് അകത്തിരുന്ന് മണിക്കൂറുകൾ കാണുന്നതാണ് നമ്മളെ ടീനേജ് അവർ കളിക്കുന്ന പോലും ഇല്ല ഗെയിം കളിക്കുന്ന പോലും ഇല്ല മറ്റൊരാൾ കളിക്കുന്ന ഗെയിം ഇവർ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന സമയം കളയുന്നുണ്ട് നമ്മൾ ഇവർക്ക് അത് ബോറിംഗ് അല്ല എന്നായിരിക്കും അവർക്കത് ബോറിംഗ് അല്ല അങ്ങനെ മണിക്കൂറുകളിരുത് ഇത് കാണുന്ന പല പേരൻസും എൻ്റെ ഏജിലുള്ള കുട്ടികളുള്ള പേരൻസ് ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് അവരത് മണിക്കൂറുകളിരുന്ന് കാണുന്നുണ്ട് ആ ചാനൽ അവർക്ക് അവരെ ഉദ്ദേശിച്ച് മാത്രം കണ്ടന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവർ മാത്രം ഫോളോവേഴ്സ് ഉള്ള ചാനലാണ് എന്ന് പറയുന്ന പോലെ ഏജ് സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇറക്കാൻ പറ്റും മലയാളി ക്രിസ്ത്യൻ മാർത്തോമ എന്ന രീതിയിൽ തന്നെ അത് ഈ പറയുന്ന പോലെ അതിനകത്ത് ഉണ്ട് കാരണം നമുക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു സോഷ്യൽ മീഡിയ ഈസ് പവർഫുൾ ആ പവറ് അത് നെഗറ്റീവ് വേയിലും പോവാം പോസിറ്റീവ് വേയിലും പോവാം പോസിറ്റീവ് വേയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത്രയും പവർഫുള്ളായിട്ടുള്ള ഔട്ട്റീച്ചിനുള്ള ഒരു മീഡിയ ഒരു പ്ലാറ്റ്ഫോം വേറെയില്ല പ്രത്യേകിച്ചും നമ്മുടെ നമ്മുടെ കമ്മ്യൂണിറ്റി കമ്മിറ്റ്മെൻ്റ് ഉണ്ട് കമ്മ്യൂണിറ്റികളുടെ കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് നമ്മൾ ചെയ്യുന്ന സോഷ്യൽ സർവീസുകളുണ്ട് ഇതൊക്കെ മറ്റുള്ളവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി എങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാം എന്നുള്ളതാണ് ആ ചലഞ്ച് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന പോലെ ഹാഷ്ടാഗുകൾ ക്രിയേറ്റ് ചെയ്തും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ആ സോഷ്യൽ മീഡിയ വേൾഡ് നമ്മൾ കാണുന്ന ആ വില്ലൻ സ്വഭാവങ്ങളുണ്ടല്ലോ ഇന്നലെ നമ്മൾ കണ്ട അതിൻ്റെ നെഗറ്റീവ് പോയിന്റുകൾ ആ വില്ലൻ്റെ അടുത്ത് നമ്മളൊരു കളർ ചേഞ്ച് ഉണ്ടാക്കുകയാണ് ഒരു ഭാഗത്ത് ഇതിൻ്റെ ഒരു നല്ല ഒരു ഭാഗം കൂടി അവിടെയുണ്ട് അത് നമ്മൾ മനഃപൂർവ്വം തയ്യാറെടുത്തുകൊണ്ട് ആ ഇൻ്റർവെൻഷൻ തന്ത്രപൂർവ്വം നടത്തുകയാണ് വേണ്ടത് ഇതിനകത്തുനിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് നമുക്ക് യങ്സ്റ്റേഴ്സിൻ്റെ അടുത്തോട്ട് എത്താൻ കഴിയുന്നത് അപ്പം താങ്ക് യു സോ മച്ച് ഞാൻ അധികം നീട്ടുന്നില്ല ഓണസദ്യ അവിടെ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എല്ലാവരോടും നന്ദി അറിയിക്കുന്നു നന്ദി താങ്ക് യു താങ്ക് യു ഷിനോ ഷിനോ അത് വളരെ ഒരു ബിസി സ്കെഡ്യൂൾ ഉള്ള ഒരാളാണ് ടൈം ആൻഡ് ഹിയർ I believe he influenced many of us through his motivational uh, talk. So, if you have any questions, I know you all are you're already hashtagged to the Shino. You, know, you can continue follow him. Um, thank you very much on behalf of 22nd National Conference and all the committees and all. The